2022-2023 വർഷത്തെ പദ്ധതി രൂപവൽക്കരണത്തിന്റെ ഭാഗമായി കാർശേരി ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലുള്ളി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്താടത്ത് അവതരിപ്പിച്ച പദ്ധതിയുടെ കരട് രേഖ പഞ്ചായത്തിലെ സമഗ്ര മേഖലയെയും വികസനം ഉൾക്കൊള്ളുന്നതാണെന്ന് ഭരണസമിതി അറിയിച്ചു. 14-ാം പഞ്ചവത്സര പദ്ധതിയിൽ 2022-2023 വർഷത്തെ പദ്ധതി രൂപവൽക്കരണത്തിന്റെ ഭാഗമായി കാർശേരി ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലുള്ളി ഉദ്ഘാടനം ചെയ്തു. നേട്ടങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഇനിയും നമുക്ക് നേടേണ്ടതുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് നടക്കാതെ പോയ പദ്ധതികൾ, പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തേടത്ത് പദ്ധതിയുടെ കരട് രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടത്തിൽ ആമിന, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജിത സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം എ സൗദ ടീച്ചർ, രാജിത മൂത്തേടത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിന ടീച്ചർ, കെ പി ഷാജി, എം ആർ സുകുമാരൻ, കുഞ്ഞാലി മമ്പാട്ട്, സമാൻ ചാലുളി, കെ കോയ, ഷംസുദ്ദീൻ പി കെ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ഡി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഉൽപ്പാദന മേഖലയിൽ നെൽകൃഷി, പച്ചക്കറി കൃഷി, ഇടവിള കൃഷി, മൃഗസംരക്ഷണം, പാൽ സബ്സിഡി എന്നിവയ്ക്ക് 46 ലക്ഷം രൂപയും, ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മാണത്തിനായി ജനറൽ വിഭാഗത്തിന് 40 ലക്ഷം രൂപയും, പട്ടികജാതി വിഭാഗത്തിന് 14 ലക്ഷം രൂപയും, പട്ടികവർഗ വിഭാഗത്തിന് 4 ലക്ഷം രൂപയും വകയിരുത്തി. എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്നതിന് 6 ലക്ഷം രൂപയും, എൻഎം ഹുസൈൻ ഹാജി എസ് സി കോളനി നവീകരണത്തിന് 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വയോജനങ്ങൾക്ക് പാർക്ക് നിർമ്മിക്കുന്നതിന് 5 ലക്ഷം രൂപയും, വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം, മഹിളാ മഹോത്സവം, കക്കാട് സ്കൂളിന് സ്ഥലം വാങ്ങൽ, ആനയാംകുന്ന് എൽ പി സ്കൂളിന് ഡൈനിങ് ഹാൾ, നോർത്ത് കാരശ്ശേരി അംഗനവാടി കെട്ടിടം എന്നിവയ്ക്കും കരട് പദ്ധതിയിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.